നമ്മുടെ അടുത്ത സെക്ഷൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുന്നതിനെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയും. അതിന് വീണ്ടും ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുത്താൽ അതിന് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് എടുക്കും. പറയാം, ഒരു എക്സാമ്പിൾ നോക്കാം. വൈ ഇസ് ഈക്വൽ ടു 3x³. വൈ ഇസ് ഈക്വൽ ടു 3x³ എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ്, നമ്മൾ ഡെറിവേറ്റീവ് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു പറഞ്ഞു, dy/dx, അതുപോലെ y' അല്ലെ, y' is equal to dy/dx, അങ്ങനെ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ dy/dx എന്ന് പറയുന്നത് 3x³ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ 3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ടു, 3x³ മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി വിത്ത് റെസ്പെക്ട് ടു എക്സ്. x³ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3x² ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത് 3 × 3 = 9, 9x². അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇത് ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുത്താലാണ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്നാണ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, അതായത് ഒന്നാമത്തെ പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുന്നു. ഇനി ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുത്താൽ അതിനെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയും. നമ്മൾ വായിക്കുന്നത് y" അല്ലെങ്കിൽ d²y/dx². അപ്പൊ സ്ക്വയർ കൊടുത്തിരിക്കുന്ന രീതി ശ്രദ്ധിക്കുക, e² എന്നുള്ളത് നടുക്കാണ്, d²y/dx². അതായത് d²y/dx² എന്നാണ് എടുക്കുന്നത് ഓഫ് y. ഈ ഫംഗ്ഷൻ എന്താണോ അതാണ് ഇതിന്റെ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നത്. d²/dx², അതായത് d²/dx² ഓഫ് y, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് d²y/dx². d²y/dx² എന്ന് എന്താണെന്ന് പറയാം, ഈ 9x²നെ നമുക്ക്, അതായത് dy/dx നെ ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുത്താൽ മതി. ആ 9 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, 9 ഇങ്ങോട്ട് മാറ്റിയിട്ടു, x²ന്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കുക, ദാറ്റ് ഇസ് 2x, വിച്ച് ഇസ് ഈക്വൽ ടു 18x. അപ്പൊ നമുക്ക് പറയാം 3x³ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് 18x എന്ന് പറയുന്നത്. 3x³ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തു, പിന്നെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും. ഇതുപോലെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഡെറിവേറ്റീവ് എടുക്കാം 0 കിട്ടുന്നത് വരെ. അപ്പൊ 18x നെ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുത്താൽ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുന്ന പറയാം, വീണ്ടും എടുത്താൽ ഫോർത്ത് ഓർഡർ ആവും. അപ്പം എന്തായാലും 0 കിട്ടുന്നത് വരെ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്കിവിടെ സെക്കൻഡ് ഓർഡർ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുക, വീണ്ടും ഒന്നും കൂടി എടുക്കുക, അങ്ങനെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടും. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്, ചെയ്ത് നോക്കാം. അപ്പൊ എക്സസൈസ് 5.7 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് x² + 3x + 2. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് നമുക്കൊരു പേരും കൊടുക്കാം, y = 2 അല്ലെങ്കിൽ fx = 2 കൊടുക്കാം. y = 2, ലെറ്റ് y = x² + 3x + 2. അപ്പൊ ഇതിനെ ഒരു പ്രാവശ്യം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ആദ്യം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കണം, ദാറ്റ് ഇസ് y' അല്ലെങ്കിൽ dy/dx, ഏതെങ്കിലും ചെയ്താൽ മതി. dy/dx = 2. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് x² + 3x + 2 ഡെറിവേറ്റീവ്, x² ഡെറിവേറ്റീവ് 2x, 3x ഡെറിവേറ്റീവ് +3, +2 ഡെറിവേറ്റീവ് +0 അല്ലെ, 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0. അപ്പൊ നമുക്കിവിടെ dy/dx എന്ന് പറയുന്നത് 2x + 3 ആണ് കിട്ടിയത്. ഇനി ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം, y" വിച്ച് ഇസ് ഈക്വൽ ടു d²y/dx². അതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അത് ഇതിനെ ഡെറിവേറ്റീവ് എടുക്കാം ഒരു വട്ടം, 2x ഡെറിവേറ്റീവ് 2 +3 ഡെറിവേറ്റീവ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ y" അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് x² + 3x + 2 സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കിട്ടിയത്. ആൻസർ ഈസ് 2. രണ്ടാമത് ക്വസ്റ്റ്യൻ x², അതിന് നമുക്കൊരു പേര് കൊടുക്കണം, ലെറ്റ് y = x², 20 എന്ന് കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് y' എന്ന് പറയുന്നത് x²20 ഡെറിവേറ്റീവ് ആണ്. x²n ഡെറിവേറ്റീവ് എന്താണ്? x²n n(x)n-1 ആണ്. അതുപോലെ ചെയ്യുമ്പോൾ 20x²(20-1), അതായത് 20x²(90), അതാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇത് d²y/dx². ഈ y' നമുക്ക് dy/dx എന്നും കൊടുക്കാം. d²y/dx² എടുക്കുന്നത് ഈ ഒരു കിട്ടിയ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ ഒന്നും കൂടി ഒന്ന് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. 20 മാറ്റി എഴുതി, 20 കോൺസ്റ്റന്റ് ആണ്. x²19 ഡെറിവേറ്റീവ് 19x²18 അല്ലെ, n(x)n-1, വിച്ച് ഇസ് ഈക്വൽ ടു 380x²18, വിച്ച് ഇസ് ദ ആൻസർ.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ് കോസ് എക്സ്, രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് പ്രോഡക്റ്റ് റൂളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ചെയ്ത് നോക്കാം. ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു, ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻ ടു കോസ് എക്സ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പോവാണ്, ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇത് രണ്ട് ഫംഗ്ഷൻ ആണ്, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് എന്നും സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എന്നും കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, മൈനസ് ഉള്ളതുകൊണ്ട് ഒരു ബ്രാക്കറ്റ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദറ്റ് ഇസ് വൺ. അപ്പോൾ നമുക്ക് വന്നത് മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഇതാണ് ഡി വൈ ബൈ ഡി എക്സ് ആയിട്ട് വന്നത്. ഇനി ഡി സ്ക്വയർ വൈ ബൈ, അതായത് ഒന്നും കൂടി ഒന്ന് ഡെറിവേറ്റീവ് എടുക്കണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, വിച്ച് ഇസ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഈ മൈനസ് കഴിഞ്ഞിട്ട് രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഇവിടെ എക്സ് സൈൻ എക്സ്. അപ്പം എക്സ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് പ്രോഡക്റ്റ് റൂൾ കൊടുക്കണം. അതുകൊണ്ട് ഈ മൈനസ് അങ്ങ് പുറത്തെടുക്കാം. എന്നിട്ട് ആ പ്രോഡക്റ്റ് റൂൾ കിട്ടുന്നപ്പോൾ രണ്ട് ടേം അല്ലേ പ്രോഡക്റ്റ് റൂളിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, അതിന് വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ അവിടെ എക്സും സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സും ആണ്. അപ്പം ഇങ്ങനെ വണ്ണ് ടു എന്നൊന്നും എഴുതണ്ട, അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് എഴുതി വെക്കണമെന്നില്ല, മനസ്സിൽ കരുതിയാലും മതി. അപ്പം മൈനസ് ഇൻറ്റു ഈ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, ഓക്കെ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ. അപ്പം നമുക്ക് ഈ ഒരു കാര്യം, ഈ ഒരു ചെയ്ത ഒരു പ്രോഡക്റ്റ് റൂൾ, രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞു ബൈ പ്രോഡക്റ്റ് റൂൾ. ബാക്കിയുള്ളത് പ്ലസ് കോസ് എക്സ് ഉണ്ട്, അതിൻ്റെയും കൂടി ഡെറിവേറ്റീവ് എടുക്കണം. പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തും കൂടി നോക്കണം. മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് അല്ലെ, മൈനസ് കൊണ്ട് നമ്മൾ ഈ രണ്ട് ടേമും മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഒരു മൈനസ് സൈൻ എക്സ് ഉണ്ട്. അപ്പൊ ആൻസർ ഈസ് മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് ടു സൈൻ എക്സ്. രണ്ട് സൈൻ എക്സ് ഉണ്ട്, അതുകൊണ്ട് മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് ടു സൈൻ എക്സ് എന്ന് എഴുതാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ലോഗ് എക്സ്, ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ്. വൈ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ്, ഫസ്റ്റ് ടേം ഡെറിവേറ്റീവ് എടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് വൺ ബൈ എക്സ് അല്ലെ. വീണ്ടും ഒരു ഡെറിവേറ്റീവും കൂടി, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് വൺ ബൈ എക്സ് ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇസ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എക്സ് ക്യൂബ് ഇൻറ്റു ലോഗ് എക്സ്. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ആണ്, എക്സ് ക്യൂബ് ഒരു ഫംഗ്ഷൻ, ലോഗ് എക്സ് രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഇതിനെ പേര് കൊടുക്കാം. ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ലോഗ് എക്സ്. ഇനി ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കണം. ഡി വൈ ബൈ ഡി എക്സ് ഇറ്റ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ക്യൂബ് എന്നും സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് എന്നും കൊടുക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ത്രീ എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ എക്സ് ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ്. നമ്മളിപ്പോൾ ലോഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എഴുതാവും. അപ്പോൾ അതാണ് ഡി വൈ ബൈ ഡി എക്സ്. ഒരു ഒറ്റ വട്ടം ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. ഇനി ഒരു വട്ടം കൂടി എടുക്കണം. അതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് പറയുന്നത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് പ്ലസ്, ഇവിടെ വീണ്ടും ഇതാണ്ട് ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷനായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ കോൺസ്റ്റൻറ്റിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റിയിടാം, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിനോട് ചേർത്തുകൊണ്ട് ഒരു ഫംഗ്ഷനായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ത്രീ എക്സ് സ്ക്വയറിനെ വേണമെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ലോഗ് എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ത്രീ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് എക്സ് സ്ക്വയറിന് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കാം, ലോഗ് എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ത്രീ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ഒരു വലിയ ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ ഈ രീതിയിൽ ആണെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കേണ്ട, ത്രീ എക്സ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷനാണ്. ദാറ്റ് ഇസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് എക്സ്. ഇവിടെയൊക്കെ പ്ലസ് ആയതുകൊണ്ടാണ് ബ്രാക്കറ്റ് കൊടുക്കാത്തത്, ബ്രാക്കറ്റ് കൊടുത്താലും കുഴപ്പമില്ല. ലോഗ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദറ്റ് ഇസ് ത്രീ ഇൻറ്റു ടു എക്സ് സിക്സ് എക്സ്. ത്രീ എക്സ് സ്ക്വയർ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ സിക്സ് എക്സ് വരും. അപ്പോൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. ഇറ്റ് ഇസ് ഈക്വൽ ടു ടു എക്സ് മാത്രം പ്ലസ് ഈ ത്രീ എക്സ് സ്ക്വയർ, ഒരു എക്സ് അങ്ങ് പോകും, ത്രീ എക്സ് പ്ലസ് സിക്സ് എക്സ് ലോഗ് എക്സ് ഇറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് സിക്സ് എക്സ് പ്ലസ്
സിക്സ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. നമുക്ക് എക്സ് വേണമെങ്കിൽ കോമൺ എടുക്കാം, എക്സ് ഇൻറ്റു ഫൈവ് പ്ലസ് സിക്സ് ലോഗ് എക്സ്. അപ്പം ഇതാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ലോഗ് എക്സ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇ റേസ് ടു എക്സ് സൈൻ ഫൈവ് എക്സ്. ഇവിടെയും ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് എന്നെടുക്കാം, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് സൈൻ ഫൈവ് എക്സ് എന്നെടുക്കാം. അപ്പം നമ്മൾ വൈ എന്ന് പേര് കൊടുക്കുന്നു, ഡയറക്റ്റ് ഡി വൈ ബൈ ഡി എക്സ് എഴുതുന്നു. ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ ടു ഡെറിവേറ്റീവ് സെക്കൻഡ്. സൈൻ ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവ്, സൈൻ എക്സിൻ്റെത് കോസ് എക്സ് ആണ്. സൈൻ ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് ഫൈവ് എക്സ് ഇൻ ടു ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവ് കൂടെ എഴുതണം. അത് ഡി ഓഫ് എക്സിന് പകരമുള്ള ആരാണോ എടുത്തത് അതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഡി ഓഫ് ഫൈവ് എക്സ് എന്ന് പറയുന്നത് ഫൈവ് ആണ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ ഫൈവ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ നമ്മളിതിനെ ഇ റേസ് ടു എക്സ് ഇങ്ങനെ കോമൺ എടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്താലും മതി. ഇ റേസ് ടു എക്സ് ഞാൻ ഇവിടെ കോമൺ എടുക്കുകയാണ്, ഫൈവ് കോസ് ഫൈവ് എക്സ് അല്ല, ഫൈവ് ഇങ്ങനെ കോൺസ്റ്റന്റ് ഇങ്ങനെ ആദ്യം കൊണ്ടുവന്നു, ഫൈവ് കോസ് ഫൈവ് എക്സ് പ്ലസ് സൈൻ ഫൈവ് എക്സ്. ഇനി ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുക്കണം, ദാറ്റ് ഈസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സും സെക്കൻഡ് ഫംഗ്ഷൻ ഈ കിടക്കുന്ന വലിയ ഫംഗ്ഷൻ, രണ്ട് ടേംസ് കൂടി ചേർന്ന സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻ ടു ബ്രാക്കറ്റ് കൊടുക്കുക, ഈ ഫൈവ് കോസ് ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവ്. സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്, ടേം ബൈ ടേം ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. ഫൈവ് കോസ് ഫൈവ് എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒന്നുമല്ല, ഫൈവ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ഇങ്ങോട്ട് മാറ്റിയിട്ടു, കോസ് ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈവ് എക്സ്, മൈനസ് ഒന്നുകൊണ്ട് ചെറിയ ബ്രാക്കറ്റ് കൊടുത്തു, ഇൻറ്റു ഇനി മൈനസ് സൈൻ ഫൈവ് എക്സ് മാത്രമല്ലല്ലോ, ബൈ ഫൈവ് എക്സിന് പകരം ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവ് കൂടി വേണം. എക്സിന് പകരം നമ്മൾ ഫൈവ് എക്സ് ആണ് എടുത്തത്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് സൈൻ ഫൈവ് എക്സിന്റെ കൂടെ ഡെറിവേറ്റീവ് ഓഫ് ഡി ഓഫ് ഫൈവ് എക്സ് കൂടി വേണം, ദാറ്റ് ഈസ് ഫൈവ് പ്ലസ്. ഇനി ഈ സൈൻ ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്, ദാറ്റ് ഈസ് കോസ് ഫൈവ് എക്സ് ഇൻറ്റു ഫൈവ്. തീർന്നില്ല, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് അവിടെ വരെ ആയതേ ഉള്ളൂ. ഇനി സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വരണം. സെക്കൻഡ് ഫംഗ്ഷൻ എഴുതാം, ഈ പ്ലസ് ഇങ്ങോട്ട് താഴ്ത്തി എഴുതണം. സെക്കൻഡ് ഫംഗ്ഷൻ എഴുതുമ്പോൾ ഫൈവ് കോസ് ഫൈവ് എക്സ് പ്ലസ് സൈൻ ഫൈവ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തും കൂടി എഴുതാം. ഇ റേസ് ടു എക്സ് രണ്ടിലും ഉണ്ട്, ഇ റേസ് ടു എക്സ് അങ്ങ് കോമൺ എടുക്കാം. ഇ റേസ് ടു എക്സ് കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഉള്ളത് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ്, മൈനസ് ട്വൻറ്റി ഫൈവ് സൈൻ ഫൈവ് എക്സ് പ്ലസ് ഫൈവ് കോസ് ഫൈവ് എക്സ് പ്ലസ് ഫൈവ് കോസ് ഫൈവ് എക്സ്. ഇവിടെ ഇവിടുന്ന് ഈ ഒരു ടേം ആണിത്, ഈ ഇവിടുന്നും ഇ റേസ് ടു എക്സ് ഇനി വെളിയിൽ എടുത്തു, അപ്പം കോമൺ ആയിട്ട് എടുത്തു. അപ്പം ഇവിടെ ഫൈവ് കോസ് ഫൈവ് എക്സ് ഇതിൻ്റെ കൂടെ തന്നെ എഴുതാം, പ്ലസ് ഫൈവ് സൈൻ സോറി പ്ലസ് സൈൻ ഫൈവ് എക്സ്, സൈൻ ഫൈവ് എക്സ് മാത്രമേ ഉള്ളൂ അവിടെ. ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം, ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ് കോമൺ, മൈനസ് ട്വൻറ്റി ഫൈവ് സൈൻ ഫൈവ് എക്സ് പ്ലസ് സൈൻ ഫൈവ് എക്സ് രണ്ടുകൂടെ ചേർത്തിട്ട് മൈനസ് ട്വൻറ്റി ഫോർ സൈൻ ഫൈവ് എക്സ്. ഇവിടെ മൈനസ് ട്വൻറ്റി ഫൈവ് ഉണ്ട്, ഇവിടെ ഒരെണ്ണം പ്ലസ് വൺ, അപ്പോൾ രണ്ടുകൂടെ ചേർത്തിട്ട് മൈനസ് ട്വൻറ്റി ഫോർ സൈൻ ഫൈവ് എക്സ്. അതുപോലെ ഇവിടെ ഫൈവ് കോസ് ഫൈവ് എക്സ് ഫൈവ് കോസ് ഫൈവ് എക്സ് രണ്ടുകൂടെ ചേർത്തിട്ട് ടെൻ കോസ് ഫൈവ് എക്സ്. അപ്പോൾ ദിസ് ഇസ് ദ റിക്വയർഡ് ആൻസർ. ഇവിടുന്ന് ടൂം കൂടെ വേണമെങ്കിൽ നമുക്ക് പുറത്തെടുത്ത് എഴുതാം, ടു ഇ റേസ് ടു എക്സ് പുറത്തെടുക്കാം, അങ്ങനെ കൂടെ എഴുതാം. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ടു ഇ റേസ് ടു എക്സ് കോമൺ എടുക്കുമ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് എഴുതാം, നമുക്ക് എഴുതാം, ദാറ്റ് ഈസ് ഫൈവ് കോസ് ഫൈവ് എക്സ്, അതായത് ഈ രണ്ടാമത്തെ ടേം പ്ലസ് ആയതുകൊണ്ടാണ് ആദ്യം എഴുതിയത്, മൈനസ് ട്വൽവ് സൈൻ ഫൈവ് എക്സ്. കോമൺ എടുക്കാനുള്ളതെല്ലാം എടുത്തൊന്ന് അത് അറേഞ്ച് ചെയ്ത് എഴുതാം. എയ്ത്ത് ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത കണക്ക് തന്നെ ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ ഒക്കെ ഡെറിവേറ്റീവ് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നതാണ്. ടാൻ എക്സ് എന്ന് പറയുന്നത് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ, ഇതായിരിക്കും ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഇതിനകത്ത് നമ്മൾ വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വീണ്ടും എടുക്കാം.
നമുക്കറിയാം 1/x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1/x² ആണ്. അപ്പൊ ഈ ഒരു ഇത്രയും ഒരു ഫംഗ്ഷൻ 1+x² എന്ന ഫംഗ്ഷനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ -1/1x² ആയിരിക്കും ഇതിന്റെ ഡെറിവേറ്റീവ്. ദാറ്റ് ഇസ് -1/1+x² അല്ലെ, x² ദ ഹോൾ സ്ക്വയർ. അതായത് ഈ മൊത്തം ഫംഗ്ഷന് എക്സ് എന്ന് വിചാരിക്കുക, 1/x. അപ്പൊ -1/x² ആകുമ്പോൾ എക്സിന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം? 1+x² കൊടുക്കുക. അത് മാത്രമല്ല, അതിന്റെ കൂടെ എന്തും കൂടി എഴുതണം, ഡെറിവേറ്റീവ് ഓഫ് എക്സിന് പകരം എന്താണോ നമ്മൾ കൺസിഡർ ചെയ്തത് അതിന്റെ ഡെറിവേറ്റീവും കൂടി എടുക്കാം. സാധാരണ നോർമൽ ആയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ. ദാറ്റ് ഇസ് വിച്ച് ഇസ് ഈക്വൽ ടു -1/1+x² ദ ഹോൾ സ്ക്വയർ ഇൻഡു. ഇതിന്റെ ഡെറിവേറ്റീവ് കൊണ്ടും കഴുകി നമ്മുടെ ജോലി കഴിഞ്ഞു. വണ്ണിന്റെ ഡെറിവേറ്റീവ് 0 ആണ്, 0+x² ഡെറിവേറ്റീവ് 2x. ആൻസർ ഈസ് -2x/1+x² ദ ഹോൾ സ്ക്വയർ. ഇറ്റ് ഇസ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. 9th question, log of x. log of x അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. സാധാരണ ചെയ്യുന്ന ആൾക്ക് തന്നെ ലെറ്റ് y ഈസ് ഈക്വൽ ടു log of x. അപ്പൊ log of x ഡെറിവേറ്റീവ്, നമ്മൾ ഈ ഒരു log x ആണ് വേറൊരു ഫംഗ്ഷൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം, dy/dx ഇസ് ഈക്വൽ ടു log x ഡെറിവേറ്റീവ് 1/x ആണ്, ദാറ്റ് ഇസ് 1/log x. എക്സിന് പകരം നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് log x ആണ്, 1/log x. അത് മാത്രമല്ല, അതിന്റെ കൂടെ എന്തും കൂടി വരും, എക്സിന് പകരം കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് d(log x), ദാറ്റ് ഇസ് 1/log x ഇൻറ്റു 1/x. which is equal to 1/x log x. അപ്പൊ ഇത് dy/dx ആണ് എഴുതിയിരിക്കുന്നത്. ഇതിനെ ഒന്നും കൂടി ഒന്ന് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടുള്ളൂ, d²y/dx². ഇനി 1/x log x. ഇപ്പൊ താഴെയുള്ള ഫംഗ്ഷൻ, ഡിനോമിനേറ്ററുള്ള ഫംഗ്ഷൻ തന്നെ ഒരു പ്രോഡക്റ്റ് റൂൾ ആണ്, രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ വരും. എന്തായിരുന്നാലും നമ്മളിവിടെ 1/ഈ മൊത്തം ഫംഗ്ഷനെ എന്താക്കി കൺസിഡർ ചെയ്യുക? എക്സ് ആക്കി കൺസിഡർ ചെയ്യുക. 1/x ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ ഉള്ള ക്വസ്റ്റനിൽ നോക്കിയതാണ്, ഡെറിവേറ്റീവ് ഓഫ് 1/x ഇസ് ഈക്വൽ ടു -1/x² ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഇവിടെ -1/x² എക്സിന് പകരം കൺസിഡർ ചെയ്തേക്കുന്നത് x log x ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, -1/x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വാട്ട്? എക്സിന് പകരം കൺസിഡർ ചെയ്ത ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് d(x log x). അപ്പൊ d(x log x) എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, ബാക്കിയെല്ലാം അതേപോലെ ഇട്ടിരുന്നാൽ മതി. -1/x log x ദ ഹോൾ സ്ക്വയർ. പ്രോഡക്റ്റ് റൂളിൽ രണ്ട് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് log x, ദാറ്റ് ഇസ് 1/x, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് 1. ഓക്കെ, അപ്പം വിച്ച് ഇസ് ഈക്വൽ ടു -1/x log x ദ ഹോൾ സ്ക്വയർ. ബ്രാക്കറ്റിനകത്ത് വരുന്നത് ഈ എക്സും എക്സും ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും, ദാറ്റ് ഇസ് 1 1+log x. ഒരു ക്ലോസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദാറ്റ് ഇസ് ദ റിക്വയർഡ് ആൻസർ. ഇഫ് വൈ ഇസ് ഈക്വൽ ടു 5 cos x - 3 sin x, പ്രൂവ് ദാറ്റ് d²y/dx² + y ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ഇത്തരം ഒരു ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഡെറിവേറ്റീവ് ആയ dy/dx, d²y/dx² ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റിയ ഒരു ചാപ്റ്റർ തന്നെ നമുക്കിനി പഠിക്കാനുണ്ട്. അപ്പൊ ഇത് അതിന്റെ ഒരു തുടക്കം മാത്രം. ഒരു ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ ഈ പൈ ഇതാണെങ്കിൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, dy/d²y/dx² ഉള്ളതുകൊണ്ട് അതൊന്ന് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ വൈയുടെ വാല്യൂ അവിടെയുണ്ട്, y = 5 cos x - 3 sin x. അപ്പൊ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇതിനകത്തുള്ള ഓരോ വാല്യൂ നമുക്ക് അറിയണം അല്ലെ. അപ്പൊ വൈ അറിയാം, ഇനി അറിയേണ്ടത് dy/d²y/dx² ആണ്. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും കൂടി ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ dy/dx നോക്കാം, 5 × cos x ഡെറിവേറ്റീവ് -sin x, മൈനസ് ആയതുകൊണ്ട് ഒരു ബ്രാക്കറ്റ്, -3 × sin x ഡെറിവേറ്റീവ് cos x. അപ്പൊ ഇത് വന്നത് -5 sin x
മൈനസ് 3 കോസ് എക്സ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അതായത് കിട്ടിയ ഡി വൈ ബൈ ഡി എക്സിനെ ഒന്നുകൂടി ഒന്ന് ഡെറിവേറ്റീവ് എടുക്കുന്നു. മൈനസ് 5 ആണ് കോൺസ്റ്റന്റ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, മൈനസ് 3 ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 5 കോസ് എക്സ് പ്ലസ് 3 സൈൻ എക്സ്. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു ഡി സ്ക്വയർ വൈ ബൈ ഡി എ സ്ക്വയർ കിട്ടിയ ഈ ഫംഗ്ഷൻ ഇതിലിട്ട് കൊടുക്കാം, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം, വൈയുടെ വാല്യൂം കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് നോക്കാം, നമുക്ക് ഇവിടെ ഒരു മൈനസിങ് വെളിയിലെടുത്താൽ, പുറത്തെടുത്താൽ 5 കോസ് എക്സ് മൈനസ് 3 സൈൻ എക്സ് ആവില്ലേ? കറക്റ്റ് അല്ലേ? ഒരു മൈനസ് രണ്ട് ടേമിൽ നിന്ന് കോമൺ എടുത്തു. അപ്പോൾ 5 കോസ് എക്സ് മൈനസ് 3 സൈൻ എക്സ് ആകും, ദാറ്റ് ഈസ് മൈനസ്. ഈ ഒരു ബ്രാക്കറ്റിൽ കിടക്കുന്നത് എന്തിന്റെ വാല്യൂ ആണ്? 5 കോസ് എക്സ് മൈനസ് 3 സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ ആണ്. അപ്പൊ നമുക്കിതിനെ വൈ എന്ന് എഴുതാം, ആ ഒരു ഫംഗ്ഷൻ മൊത്തത്തിന് പകരം വൈ എന്ന് എഴുതാം. അപ്പൊ ഇത് മൈനസ് വൈ എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് കിട്ടി. ഇനി മൈനസ് വൈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി, എന്തുവരും? ഈ ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷൻ കിട്ടും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, ഈ വാല്യൂ കിട്ടി, ഈ വാല്യൂവിനെ എടുത്ത്, അല്ലെങ്കിൽ ഈ വാല്യൂവിനെ എടുത്ത് ഈ ഇക്വേഷൻ തന്നിരിക്കുന്ന പ്രൂഫ് ദാറ്റിന്റെ LHS സൈഡിൽ കൊടുക്കാം. LHS സൈഡിൽ കൊടുക്കുമ്പോൾ ഇത് രണ്ടും കൂടി എന്ത് ചെയ്തു? എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് 0 കിട്ടും. അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് വൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ഫൈൻഡ് ഡി സ്ക്വയർ. ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് ഉണ്ട്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻ ടേംസ് ഓഫ് വൈ അലോൺ, അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഈ വൈ വെച്ച് മാത്രം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആൻസർ നമ്മൾ സാധാരണ വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് എന്നൊരു വേരിയബിളാണ് കിട്ടുന്നത്. എക്സ് വേരിയബിളിലല്ല, വൈ ദ വേരിയബിൾ, വൈ എന്ന വേരിയബിൾ മാത്രം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്തായാലും നമുക്കത് നോർമൽ രീതിയിൽ തന്നെ എക്സിന്റെ വേരിയബിൾ വെച്ച് കിട്ടത്തക്ക രീതിയിൽ തന്നെ പോകാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് നോക്കാം, ഇൻവേഴ്സ് ആയതുകൊണ്ട് വൈ ലാക്കാൻ എളുപ്പമൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ? അപ്പൊ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, ഡി വൈ ബൈ ഡി എക്സ്. കോസ് ഇൻവേഴ്സ് എക്സ് എന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് 1/√(1 − x²). ഇതാണ് അതിന്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇത് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് 1 × 1 − x², ദ ഹോൾ റേസ് ടു മൈനസ് 1/2 എന്ന് എഴുതാം അല്ലെ? അപ്പൊ താഴെയുള്ള ഡിനോമിനേറ്റർ മുകളിലോട്ട് ആക്കുമ്പോൾ പവർ മൈനസ് വരും. അതുപോലെ റൂട്ട് എന്ന് പറയുന്നത് ദ റേസ് ടു 1/2 ആണ്, തിരിച്ച് മുകളിൽ വരുമ്പോൾ മൈനസ് 1/2 ആകും. ഓക്കെ, അപ്പൊ അത് ശരിയായി. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ. അപ്പൊ ഈ ഫംഗ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ്, ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഇതിനെ മൊത്തത്തിൽ ഈ ഒരു ചെറിയ ഫംഗ്ഷൻ 1 − x², നമ്മൾ എക്സ് എന്ന് കൺസിഡർ ചെയ്യുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് 1 കോൺസ്റ്റന്റ് അവിടെ മാറിക്കിടന്നോട്ടെ, x⁻⁻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 ⁻
ആണ് അല്ലെ. എൻ ആവുമ്പം വൺ ബൈ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ, വൺ ബൈ ടു മൈനസ് വൺ. അപ്പൊ ഈ ഒരു മെത്തേഡിൽ ഈ എക്സിന് പകരം വൺ മൈനസ് എക്സ് സ്ക്വയർ വെച്ചുകൊണ്ട് നമുക്ക് ആൻസർ എഴുതാം. അതായത് ഈ മൈനസ് വണ്ണ് കോൺസ്റ്റന്റ് ആണ്, ബാക്കിയുള്ള എക്സ് റേസ് ടു മൈനസ് വൺ ബൈ ടുവിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ടു ഇൻറ്റു എക്സ് റേസ് ടു, അതായത് വൺ മൈനസ് എക്സ് സ്ക്വയർ ദ റേസ് ടു മൈനസ് വൺ ബൈ ടു മൈനസ് വൺ. അപ്പം ഇതാണ് ഡെറിവേറ്റീവ് കിട്ടിയേക്കുന്നത്. ഇനി ഇതിനകത്ത് നിന്ന് എക്സിൻ്റെ വാല്യൂ ഒക്കെ കൊടുത്ത് നോക്കണം. അപ്പം എന്തായാലും നോക്കാം, മൈനസ് മൈനസും ഇവിടെ പോസിറ്റീവ് ആവും, ദറ്റ് ഇസ് വൺ ബൈ ടു. സോറി, ഇതിന് ഒരു കുറച്ച് കാര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പം ഇതിങ്ങനെ ചെയ്തിട്ട് ഡെറിവേറ്റീവ് ഓഫ് വാട്ട് അതും കൂടെ ഉണ്ട്. ഡെറിവേറ്റീവ് ഓഫ് എക്സിന് പകരം എന്താണോ എടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ എഴുതണം. അത് നേരത്തെ മറന്നുപോയി, അപ്പം അത് മറന്നു പോകരുത്. എക്സിൻ്റെ ഡെറിവേറ്റീവ്, എക്സിന് പകരം കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ ഇതൊക്കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൈനസും മൈനസും കൂടി പ്ലസ് വൺ ബൈ ടു ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു. ഈ മൈനസ് വൺ ബൈ ടു മൈനസ് വൺ അല്ലേ, മൈനസ് ത്രീ ബൈ ടു വരും. ഇൻറ്റു ഡി ഓഫ്
വൺ മൈനസ് എക്സ് സ്ക്വയർ, അതായത് വണ്ണിന്റെ ഡെറിവേറ്റീവ് സീറോ, മൈനസ് ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് മൈനസ് ടു എക്സ്. അപ്പൊ ഈ ടു ടു അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി, നമുക്ക് വരുന്നത് ഇതാണ് വൺ എക്സ് ബൈ, അല്ലെങ്കിൽ മൈനസ് എക്സ് ബൈ, മൈനസ് ഉണ്ട്, എക്സ് ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു. അപ്പൊ ഈ മൈനസ് ഉള്ള പവറിന്റെ ആയതിന് അതുകൊണ്ട് താഴെ വന്നു, ഡിനോമിനേറ്ററിലേക്ക് വന്നു. ഇനി നമുക്ക് എക്സിന് വാല്യൂ കൊടുക്കാം. നമുക്ക് ഇത് ആൻസർ കിട്ടി, ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡി എക്സ് സ്ക്വയർ ബൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് വൈഡ് ടേമിൽ എഴുതണം എന്ന് പറയുന്നുണ്ട്. അപ്പം വൈഡ് ടേമിൽ ഒന്ന് എഴുതി നോക്കാം. അതായത് എക്സ് വൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ് അല്ലെ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്? കോസ് വൈ ആണ്. ഇൻവേഴ്സ് ആകുമ്പോൾ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി, കോസ് വൈ ആകും. അപ്പൊ ഇനി ഇതിനകത്ത് നിന്ന് എഴുതാമല്ലോ, മൈനസ് കോസ് വൈ ഡിവൈഡഡ് ബൈ വൺ മൈനസ് കോസ് സ്ക്വയർ വൈ ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു. മൈനസ് കോസ് വൈ ഡിവൈഡഡ് ബൈ എന്താണ് ഈ കോസ് സ്ക്വയർ വൈ? വൺ മൈനസ് കോസ് സ്ക്വയർ വൈ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വൺ എന്ന ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് വൺ മൈനസ് കോസ് സ്ക്വയർ വൈ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ വൈ ആണ്, ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ വൈ. സൈൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ സൈൻ വൈ ദ ഹോൾ സ്ക്വയർ ആണ്. ദ ഹോൾ റേസ് ടു ത്രീ ബൈ ടു, പവറിന്റെ പവർ, പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. സൈൻ സ്ക്വയർ വൈക്ക് പകരം ഞാൻ എഴുതിയത് സൈൻ വൈ ദ ഹോൾ റേസ് ടു ടു, എന്നിട്ട് അതിന്റെയും ഹോൾ റേസ് ടു ത്രീ ബൈ ടു. അപ്പൊ പവറിന്റെ പവർ എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു ത്രീ ബൈ ടു. അപ്പൊ ഈ ടൂവും ടൂവും കൂടി അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് കോസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് വൈ വിച്ച് ഇസ് ദ ആൻസർ, റിക്വയർഡ് ആൻസർ. നമുക്ക് ഇനി വേണമെങ്കിൽ ഇതിനെ മാറ്റിയൊക്കെ എഴുതാം. മൈനസ് കോട്ട് വൈ, സൈൻ സ്ക്വയർ അങ്ങ് മുകളിൽ പോകുമ്പോഴത്തേക്കും കൊസീക് സ്ക്വയർ വൈ. ഈ കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ടാണ്, അതുപോലെ ഒരു സൈൻ സ്ക്വയർ മാറ്റി കിടപ്പുണ്ട്. അപ്പോൾ സൈൻ സ്ക്വയറിന് അങ്ങ് മുകളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും കൊസീക് സ്ക്വയർ വൈ ആവും. അപ്പം ഇങ്ങനെ വേണമെങ്കിലും ഈ ആൻസറിനെ എഴുതാം. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ ഫംഗ്ഷൻ ഓഫ് വൈ അലോൺ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഇസ് ഈക്വൽ ടു ത്രീ കോസ് ലോഗ് എക്സ് പ്ലസ് ഫോർ സൈൻ ലോഗ് എക്സ്, എക്സ് സ്ക്വയർ വൈ ടു പ്ലസ് എക്സ് വൈ വൺ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ വൈ ടു വൈ വൺ എന്നൊക്കെ പറഞ്ഞത് ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവുമാണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ വൈ ഡാഷ് എന്നും അല്ലെങ്കിൽ വൈ വൺ എന്നും ഡി വൈ ബൈ ഡി എക്സ് എന്നും പല രീതിയിൽ നമുക്ക് എക്സ് റിപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അഥവാ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ട് ക്വസ്റ്റ്യനിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണും ഈ വൈ ടു വൈ വൺ എന്തൊക്കെയാണെന്നുള്ളത്. അഥവാ ഇല്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുള്ള വൈ ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അത് വൈ വൺ വേണം നമുക്ക് അല്ലെ, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വൈ വൺ ഉണ്ടാണ്. അപ്പോൾ വൈ വൺ എന്ന് എഴുതി നോക്കാം. ത്രീ കോസ് ലോഗ് എക്സ്, ത്രീ കോൺസ്റ്റന്റ് ആണ്, ത്രീ കോസ് ലോഗ് എക്സ് ആകുമ്പോൾ മൈനസ് സൈൻ ലോഗ് എക്സ്, മൈനസ് ഉള്ളതുകൊണ്ട് ഒരു ബ്രാക്കറ്റ്. ഇനി എന്തുകൂടെ വേണം? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് വൺ ബൈ എക്സ് പ്ലസ്, അതിന്റെ കാര്യം കഴിഞ്ഞു അല്ലെ, ഒറ്റ ഫംഗ്ഷനല്ലേ ഉള്ളൂ. ഫോർ സൈൻ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഇനി എഴുതാനുള്ളത്. ആ ഫോറും കോൺസ്റ്റന്റ് ആണ്, ഫോർ മാറ്റിയിട്ടു. സൈൻ ലോഗ് എക്സിൻ്റെ കോസ് ലോഗ് എക്സ് ഇൻ ടു വൺ ബൈ എക്സ്. അപ്പൊ ഇതിന്റെ ആൻസർ വന്നത് മൈനസ് ത്രീ സൈൻ ലോഗ് എക്സ് സൈൻ ലോഗ് എക്സ് പ്ലസ് ഫോർ കോസ് ലോഗ് എക്സ്. എന്ത് ചെയ്തു? ആ വൺ ബൈ എക്സിനെ അങ്ങ് കോമൺ എടുത്ത് മാറ്റി, പുറത്ത് മാറ്റി. രണ്ട് ടേമിലും വൺ ബൈ എക്സ് ഉണ്ട്, അതുകൊണ്ട് അതിനെ അങ്ങ് കോമൺ എടുത്തു. ഇനി നമുക്ക് വൈ ടു എടുക്കാം. വൈ ടു എടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ടു സെക്കൻഡ് ഫംഗ്ഷൻ ആ രീതിയിൽ തന്നെ പോകാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ ഈ വലിയ ബ്രാക്കറ്റിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ വൺ ബൈ എക്സ് ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ത്രീ കോമൺ ആണ്, മൈനസ് ത്രീ കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് ത്രീ മാറ്റിയിട്ടു. സൈൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് ലോഗ് എക്സ് ഇൻറ്റു വൺ ബൈ എക്സ്. അതുപോലെ തന്നെ ഫോർ കോസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതി തീർന്നില്ല. സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൈനസ് ത്രീ സൈൻ ലോഗ് എക്സ് പ്ലസ് ഫോർ കോസ് ലോഗ് എക്സ്, അതാണ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി വൺ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലെ, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് വൺ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് വൺ ബൈ എക്സ്
ഇങ്ങനെ പുറത്തെടുക്കാം. ഈ മുകളിലത്തെ ടേമിൽ നിന്നും വൺ ബൈക്സ് ഇവിടെ ഉണ്ട്, വൺ ബൈക്സ് ഇവിടെ ഉണ്ട്, വൺ ബൈക്സ്. അത് അതിങ്ങനെ പുറത്തെടുക്കുമ്പോൾ ഇതുമായിട്ട് ഈ വൺ ബൈക്സുമായിട്ട് ചേർന്ന് വൺ ബൈ എക്സ് സ്ക്വയർ ആവും. അതുപോലെ തന്നെ ഇവിടെയും ഒരു വൺ ബൈ എക്സ് സ്ക്വയർ നമുക്ക് പുറത്ത് കോമൺ ഉണ്ട് അല്ലെ, ഈ രണ്ട് ടേംസിനുള്ള കോമൺ ഉണ്ട്. അപ്പൊ ഈ വൺ ബൈ എക്സ് സ്ക്വയറിന് നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് വൈ ടു ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് സ്ക്വയറിനാണ് പുറത്തെടുക്കുന്നത്. അപ്പം ഇവിടെ മുകളിൽ ഉള്ളതെന്ന് പറഞ്ഞത് മൈനസ് ത്രീ കോസ് ലോഗ് എക്സ് മൈനസ് ഫോർ സൈൻ ലോഗ് എക്സ്. ഓക്കെ, ഇനിയുള്ളത് മൈനസ് ത്രീ സൈൻ ലോഗ് എക്സ് പ്ലസ് ഫോർ. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. അതിനകത്ത് വൺ ബൈ എക്സ് സ്ക്വയർ മാത്രമേ നമ്മളെ പുറത്തെടുത്തുള്ളൂ. അപ്പോൾ ഒരു മൈനസ് ഇവിടെ കിടപ്പുണ്ട്. ആ മൈനസും ഈ മൈനസും കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു പ്ലസ് ആകും. അതുപോലെ ഈ പ്ലസും ഈ മൈനസും കൂടെ ചേർന്നിട്ട് ഇവിടെ മൈനസ് ആകും. മൈനസ് ഫോർ കോസ് ലോഗ് എക്സ്. അപ്പൊ ഇതാണ് കിട്ടിയത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഏതാണ്, ഇക്വേഷൻ പ്രൂവ് ദാറ്റ് ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ടു, എക്സ് സ്ക്വയർ വൈ ടു പ്ലസ് എക്സ് വൈ വൺ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സീറോ. ഇതാണ് പ്രൂവ് ദാറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിന്റെ എൽ എച്ച് എസ് ലെഫ്റ്റ് സൈഡ് എടുക്കാം, ഈ ഇസ് ഈക്വൽ ടു സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എൽ എച്ച് എസ് മാത്രം എടുക്കുന്നു. ഇനി എക്സ് സ്ക്വയർ വൈ ടുവിനൊക്കെ പകരം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഈ വൈ ടു ചെയ്തപ്പോൾ ഒരു വൺ ബൈ എക്സ് സ്ക്വയർ നമ്മൾ കോമൺ എടുത്തില്ലേ, ആ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ടു ആ ഒരു ഇങ്ങോട്ട് അങ്ങ് എടുത്താൽ മതി. എക്സ് സ്ക്വയർ വൈ ടുവിന് പകരം എന്താകും, ഈ വലിയ ബ്രാക്കറ്റ് കിടക്കുന്ന ഫംഗ്ഷൻ അതുപോലെ എഴുതാം. മൈനസ് ത്രീ കോസ് ലോഗ് എക്സ് മൈനസ് ഫോർ സൈൻ ലോഗ് എക്സ്. ഇത് വേണമെങ്കിൽ ഒന്ന് ഒന്നൊരു സ്റ്റെപ്പ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. മൈനസ് ത്രീ കോസ് ലോഗ് എക്സും മൈനസ് ഫോർ കോസ് ലോഗ് എക്സും കൂടെ ചേർത്ത് മൈനസ് സെവൻ എഴുതാം. അതുപോലെ മൈനസ് ഫോറും പ്ലസ് ത്രീയും കൂടെ ചേർത്തിട്ട് മൈനസ് വണ്ണും എഴുതാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം എന്തായാലും നമ്മൾ വെട്ടിപ്പോകാനുള്ളത് കൊണ്ട് ഇതെല്ലാം അതേ ഇതുപോലെ തന്നെ അങ്ങ് എഴുതി പോകാണ്. മൈനസ് ഫോർ സൈൻ ലോഗ് എക്സ് എഴുതി. ഇനി അടുത്തത് എന്താണ്, പ്ലസ് ത്രീ സൈൻ ലോഗ് എക്സ് മൈനസ് ഫോർ കോസ് ലോഗ് എക്സ്. അടുത്തത് എക്സ് വൈ വൺ ആണ്. അപ്പൊ വൈ വൺ കണ്ടുപിടിച്ച സ്റ്റെപ്പ് ഒന്ന് നോക്കാം. വൈ വൺ, വൈ വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് ഇൻ ടു ദിസ് ഫംഗ്ഷൻ. അപ്പൊ ആ എക്സ് വൈ വൺ എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ദിസ് മൈനസ് ത്രീ സൈൻ ലോഗ് എക്സ് പ്ലസ് ഫോർ കോസ് ലോഗ് എക്സ് മൈനസ് ത്രീ സൈൻ ലോഗ് എക്സ് പ്ലസ് ഫോർ കോസ് ലോഗ് എക്സ്. ഇനി ലാസ്റ്റ് വേണം. അപ്പൊ ഇത് നമ്മൾ രണ്ടും എഴുതി കഴിഞ്ഞു. ഇനി പ്ലസ് വൈയും കൂടെ ഉണ്ട്. പ്ലസ് വൈ, വൈയുടെ ആൻസർ എന്താ, വൈയുടെ വാല്യൂ എന്താ, പ്ലസ് ത്രീ കോസ് ലോഗ് എക്സ് പ്ലസ് ഫോർ സൈൻ ലോഗ് എക്സ്. അപ്പൊ ഇതെല്ലാം ടേമും നമ്മൾ എല്ലാ ഫംഗ്ഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. മൈനസ് ത്രീ കോസ് ലോഗ് എക്സ് എവിടെയെങ്കിലും ഉണ്ടോ, ഉണ്ട്. മൈനസ് ത്രീ കോസ് ലോഗ് എക്സും പ്ലസ് ത്രീ കോസ് ലോഗ് എക്സും. ഓക്കെ, അപ്പൊ മൈനസ് ഫോർ സൈൻ ലോഗ് എക്സ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ത്രീ സൈൻ ലോഗ് എക്സ് ആണ്. ത്രീ സൈൻ ലോഗ് എക്സ് ഇവിടെയുണ്ട്, അതുപോലെ മൈനസ് ത്രീ ഇവിടെയുണ്ട്. അല്ല, മൈനസ് ഫോർ കോസ് ലോഗ് എക്സ് പ്ലസ് ഫോർ കോസ് ലോഗ് എക്സ്, ഇത് രണ്ടും ഒരുമിച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ, വിച്ച് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് റൈറ്റ് സൈഡ്. സോ നമ്മൾ പ്രൂവ് ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു കുറച്ചും കൂടി എളുപ്പമുള്ളൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് കൺവീനിയന്റ്. അതായത് ആദ്യം നമുക്ക് വൈ വൺ കണ്ടുപിടിക്കുന്നില്ലേ, വൈ വൺ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടുന്ന എന്താണ്, വൺ ബൈ എക്സ് ഇൻറ്റു മൈനസ് ത്രീ സൈൻ ലോഗ് എക്സ് പ്ലസ് ഫോർ കോസ് ലോഗ് എക്സ്. ഇതാണ് നമുക്ക് വൈ വൺ ആക്കി കിട്ടുന്നത്. അപ്പൊ നമുക്കിതിനെ ഈ എക്സിനെ ഇവിടെ വെച്ച് എങ്ങനെ എടുക്കാം, എക്സ് വൈ വൺ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ, ഒരു കോസ് ഒരു ബ്രാക്കറ്റ് കൂടെ ഉണ്ടേ, മൈനസ് ത്രീ സൈൻ ലോഗ് എക്സ് പ്ലസ് ഫോർ
കോസ് ലോഗ് എക്സ്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടുന്നു ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. അപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ തന്നെ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് എടുക്കണം. വൈ ടു എടുക്കാൻ നിൽക്കാതെ, ഇവിടുന്ന് വൈ ടു നമ്മൾ എടുത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, വൈ ടു എടുത്തിട്ട് ആ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അല്ലാതെ നമുക്ക് ഈ എക്സ് വൈ വൺ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടുന്ന ഇക്വേഷനെ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കണം. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ ഡെറിവേറ്റീവ് എടുക്കണം. എക്സ് വൈ വണ്ണിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ പ്രോഡക്റ്റ് ആണ്, ഒരു ഫംഗ്ഷൻ എക്സ് ഇൻറ്റു അനദർ ഫംഗ്ഷൻ വൈ വൺ, അതിന്റെ പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഇസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് വൈ വണ്ണിന്റെ ഡെറിവേറ്റീവ്. വൈ വണ്ണിന്റെ ഡെറിവേറ്റീവ് വൈ ടു അല്ല, ഡി വൈ ബൈ ഡി എക്സിന്റെ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് ഓക്കെ ആയി, ലെഫ്റ്റ് സൈഡ് കഴിഞ്ഞു. ഇനി ഇവിടുത്തെ റൈറ്റ് സൈഡിന്റെ ഡെറിവേറ്റീവ് മൈനസ് ത്രീ സൈൻ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് ലോഗ് എക്സ് ഇൻറ്റു വൺ ബൈ എക്സ് പ്ലസ് ഫോർ ഇൻറ്റു കോസ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു വൺ ബൈ എക്സ്. ഇനി ഇവിടുന്ന് രണ്ടും ഈ എക്സ് വൺ ബൈ എക്സ് അങ്ങ് കോമൺ എടുക്കാം. വൺ ബൈ എക്സ് ഇപ്പോൾ കോമൺ എടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ വരുന്നത് മൈനസ് ത്രീ കോസ് ലോഗ് എക്സ് മൈനസ് ഫോർ സൈൻ ലോഗ് എക്സ്. അപ്പൊ ഈ മുകളിൽ കിടക്കുന്നത്, ഈ മുകളിൽ കിടക്കുന്ന ബ്രാക്കറ്റ് അതായത് വൺ ബൈ എക്സ് ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് മൈനസ് വൈ അല്ലേ, അല്ലെ? വൈ എന്ന് പറഞ്ഞാൽ ത്രീ കോസ് ലോഗ് എക്സ് പ്ലസ് ഫോർ സൈൻ ലോഗ് എക്സ് ആണ്. അപ്പൊ ഒരു മൈനസ് ചേർത്ത് വരുന്നു, അതായത് മൈനസ് വൈ ആണ് ഈ കിടക്കുന്നത്. ഇനി നമുക്ക് ഈ ഇക്വേഷനെ മൊത്തത്തിൽ എക്സ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ദ ഇക്വേഷൻ ബൈ എക്സ്. എക്സ് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ, അതായത് നമുക്കിപ്പോൾ കിട്ടി നിൽക്കുന്നത് എക്സ് വൈ ടു പ്ലസ് വൈ വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് ഇൻറ്റു മൈനസ് വൈ എന്ന ഈ ഇക്വേഷൻ നമുക്ക് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വൈ ടു പ്ലസ് എക്സ് വൈ വൺ ഇസ് ഈക്വൽ ടു മൈനസ് വൈ. ഈ മൈനസ് വൈയെയും കൂടി ഇപ്പുറത്ത് കൊണ്ടുപോയാൽ എക്സ് സ്ക്വയർ വൈ ടു പ്ലസ് എക്സ് വൈ വൺ പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആ രീതിയിൽ ഫോളോ ചെയ്യുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് വൈ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം എക്സ് പ്ലസ് ബി ഇ റേസ് ടു എൻ എക്സ് ഷോ ദാറ്റ് ദിസ് ഇക്വേഷൻ, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതുപോലെ എയും എമ്മും എന്നും ഒക്കെ ബിയും ഒക്കെ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. എക്സ് മാത്രമേ ഉള്ള വേരിയബിൾ, വൈയും വേരിയബിൾ ആണ്. അത് വൈയും എക്സും വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു ദിസ് വൺ ഫംഗ്ഷൻ ആൻഡ് വൈ വൺ, അതായത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ആദ്യം എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണല്ലോ, എ കോൺസ്റ്റന്റ് ആണ്. ഇ റേസ് ടു എം എക്സിന്റെ ഡെറിവേറ്റീവ്, ഇ റേസ് ടു എം എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, എം ഇ റേസ് ടു എം എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. എം ഇ റേസ് ടു എം എക്സ് ഇപ്പൊ രണ്ട് കോൺസ്റ്റന്റ് ആയി, എയും എമ്മും കോൺസ്റ്റന്റ് ആയി, ഇ റേസ് ടു എം എക്സ് വീണ്ടും വന്നു. പ്ലസ് ഇവിടെയോ ബി എൻ ഇ റേസ് ടു എൻ എക്സ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഡെറിവേറ്റീവും കൂടെ എടുക്കണം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അത് ഇക്വേഷനിലുണ്ട്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എ എം ആണ്, എ എം ആണ്, ഇൻറ്റു ഈ കോൺസ്റ്റന്റ് അങ്ങ് മാറ്റിയിട്ടു. ഇനി ഇ റേസ് ടു എം എക്സിന്റെ ഡെറിവേറ്റീവ്, ഇ റേസ് ടു എം എക്സിന്റെ ഡെറിവേറ്റീവ് എം ഇ റേസ് ടു എം എക്സ് പ്ലസ് ബി എൻ മാറ്റിയിട്ടു എൻ ഇ റേസ് ടു എൻ എക്സ്. ഓക്കെ, അതായത് എ എം സ്ക്വയർ ഇ റേസ് ടു എം എക്സ് പ്ലസ് ബി എൻ സ്ക്വയർ ഇ റേസ് ടു എൻ എക്സ്, അതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് കിട്ടിയത്. നമുക്കിനി ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷന്റെ എൽ എച്ച് എസ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എം പ്ലസ് എൻ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എം എൻ വൈ. ഇതാണ് ലെഫ്റ്റ് സൈഡ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് നമുക്ക് സീറോ കിട്ടണം, എന്നാലേ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആദ്യം എഴുതി വെക്കാം. എ എം സ്ക്വയർ ഇ റേസ് ടു എം എക്സ് പ്ലസ് ബി എൻ സ്ക്വയർ ഇ റേസ് ടു എൻ എക്സ് മൈനസ് എം പ്ലസ് എൻ ഇൻറ്റു എം പ്ലസ് എൻ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. എന്താ കിട്ടിയത്? ഡി വൈ ബൈ ഡി എക്സ് നോക്കാം, എ എം ഇ റേസ് ടു എം എക്സ് അല്ലേ, എ
എം ഇ റേസ് ടു എം എക്സ് പ്ലസ് ബി എൻ ഇ റേസ് ടു എൻ എക്സ്. അപ്പൊ എം എൻ ഒന്നും തിരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പൊ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇനിയുള്ളത് പ്ലസ് എം എൻ വൈ ആണ്. വൈയുടെ വാല്യൂ എന്താണ്? വൈയുടെ വാല്യൂ എ ഇ റേസ് ടു എം എക്സ് പ്ലസ് ബി ഇ റേസ് ടു എൻ എക്സ്. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി ഒന്നും ചെയ്യാനുള്ള, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ഓരോ ടേം ആക്കുക, ഇതെല്ലാം ക്യാൻസൽ ചെയ്യണം അവസാനം. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്തായാലും എ എം സ്ക്വയർ ഇ റേസ് ടു എം എക്സ് പ്ലസ് ബി എൻ സ്ക്വയർ ഇ റേസ് ടു എൻ എക്സ് മൈനസ്. ഇനി ഈ എം മൈനസ് എം വെച്ചുകൊണ്ട് ഗുണിക്കുകയാണ് ഇത് രണ്ടിനെയും. എ എം സ്ക്വയർ ഇ റേസ് ടു എം എക്സ് മൈനസ് ബി എം എൻ ഇ റേസ് ടു എൻ എക്സ്. മനസ്സിലായല്ലോ, മൈനസ് എം വെച്ച് ഈ രണ്ട് ടേമിനെയും ഗുണിച്ചു. ഇനി മൈനസ് എൻ വെച്ച്, മൈനസ് എവിടെ നിന്ന് വന്നാ, ഇതാണ് മൈനസ്, മൈനസ് എൻ വെച്ചിട്ട് രണ്ട് ടേമിനെയും ഗുണിക്കുകയാണ്. മൈനസ് എ എം എൻ ഇ റേസ് ടു എം എക്സ് മൈനസ് ബി എൻ സ്ക്വയർ. ഒന്ന് കുറച്ചും കൂടി ലെഫ്റ്റിലോട്ട് എഴുതാം. മൈനസ് ബി എൻ സ്ക്വയർ ഇ റേസ് ടു എൻ എക്സ്. അപ്പൊ അത് കഴിഞ്ഞു. ഈ എം പ്ലസ് എൻ വെച്ച് ഈ രണ്ട് ടേമിനെയും ഗുണിച്ച് നാല് ടേം ആക്കി എഴുതി. ഇനി ഇതാ ഈ ഒരു ടേമും കൂടി ഉണ്ട്, പ്ലസ് എം എൻ വെച്ച് രണ്ട് ടേമിനെ. എ എം എൻ ഇ റേസ് ടു എം എക്സ് പ്ലസ് ബി എം എൻ ഇ റേസ് ടു എൻ എക്സ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ബ്രാക്കറ്റ് ഒക്കെ മാറ്റിക്കഴിഞ്ഞു. ഇനി ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്ന നോക്കണം. എ എം സ്ക്വയർ ഇ റേസ് ടു എം എക്സ് ഉണ്ട്, പ്ലസും മൈനസും ഉണ്ട്. അതുപോലെ ബി എൻ സ്ക്വയർ ഇ റേസ് ടു എൻ എക്സ് ഇതാ കിടക്കുന്നു, ഇവിടെയും ഉണ്ട്. ഓക്കെ, അതുപോലെ ബി എം എൻ ഇ റേസ് ടു എൻ എക്സ് ഇതാണ്ട് ഉണ്ട്, പ്ലസും മൈനസും. എ എം എൻ ഇ റേസ് ടു എം എക്സ് ഇവിടെ രണ്ടും ഉണ്ട്, പ്ലസും മൈനസും. അപ്പൊ ഇതെല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി, നമുക്ക് എന്ത് കിട്ടി? സീറോ കിട്ടി. സീറോ ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, അപ്പം എന്ത് കിട്ടി? ഹെൻസ് ദ പ്രൂഫ്. അപ്പൊ ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വൈയുടെ വാല്യൂ ഇതാണ് തന്നിരിക്കുന്നത്, ഈ ഇക്വേഷനാണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ആദ്യം എഴുതി നോക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ വൈ വണ്ണും വൈ ടു ആയതുകൊണ്ട് അങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. വൈ വൺ വൈ ടു എന്ന് പറഞ്ഞ് എഴുതാം. വൈ വൺ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ എക്സിന് പകരം ടാൻ ആണ്, ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ടു എക്സ് ആണെന്ന് അറിയാം, അതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് വോട്ട്? ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻ ടു വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. അല്ലെ, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. ഇനി വൺ പ്ലസ് എക്സ് സ്ക്വയർ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, ദാറ്റ് ഈസ് വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻ ടു വൈ വൺ ഇസ് ഈക്വൽ ടു ടു ടാൻ ഇൻവേഴ്സ് എക്സ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ വേണം ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ. അപ്പം നമുക്ക് ഇതിന് വൈ ടു കണ്ടുപിടി, വൈ ടു പ്രത്യേകിച്ച് കാണാതെ, വൈ ടു പ്രത്യേകിച്ച് കണ്ടാൽ ഒരു ക്വോഷൻ ഫംഗ്ഷൻ രീതിയിലൊക്കെ വരും. അപ്പൊ ആ ഒരു ക്വോഷൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ലെങ്തി ആവുന്നേ ഉള്ളൂ, കുറച്ചും കൂടി എളുപ്പമായിട്ട് ഈ മെത്തേഡ് ചെയ്യാം. വൺ പ്ലസ് എക്സ് സ്ക്വയർ വൈ വൺ ഇസ് ഈക്വൽ ടു ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം രണ്ട് സൈഡും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇത് വൺ പ്ലസ് എക്സ് സ്ക്വയറിനെ, സെക്കൻഡ് ഫംഗ്ഷൻ വൈ വണ്ണിനെ എടുക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ ടു ഡെറിവേറ്റീവ് സെക്കൻഡ് വൈ വണ്ണിന്റെ ഡെറിവേറ്റീവ് വൈ ടു പ്ലസ് ഫസ്റ്റ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് സീറോ പ്ലസ് ടു എക്സ് ദാറ്റ് ഈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ടു ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് വൺ പ്ലസ് എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. വൺ പ്ലസ് എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ബൈ ടു പ്ലസ് ടു എക്സ് ഇൻ ടു വൺ പ്ലസ് എക്സ് സ്ക്വയർ വൈ വൺ is equal to 2. ഇതല്ലേ നമുക്ക് വേണ്ടത്? ഇതല്ലേ ഇക്വേഷൻ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് വൺ, എക്സ് സ്ക്വയർ പ്ലസ് വൺ തന്നെയാണ് വൺ പ്ലസ് എക്സ് സ്ക്വയർ. ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ ടു പ്ലസ് ടു എക്സ് ഇൻറ്റു വൺ പ്ലസ് എക്സ് സ്ക്വയർ വൈ വൺ ഈസ് ഈക്വൽ ടു 2. ഹെൻസ് ദ പ്രൂഫ്.